മുഖാമുഖം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള നിയമസഭയുടെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വേറെ കലുഷിതമാണ് നിയമസഭ, സംഭവ ബഹുലവുമാണ്. ഇപ്പോൾ ശബരിമല വിഷയം, അതുപോലെ കെ ടി ജലീൽ, കെ എം ഷാജി, പി കെ ശശി തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈ ഒരു സമയം, ഈ വളരെ സങ്കീർണമായ ഈ നിയമസഭാ സമ്മേളനത്തെ എങ്ങനെയാണ് താങ്കൾ അത് സമീപിക്കുമ്പോൾ അതിലൊരു സങ്കീർണതയുണ്ടോ? എൻ്റെ നിയമസഭാ നാട്ടിൽ നടക്കുന്ന സംഭവഗതികളുടെയും രാഷ്ട്രീയ ഗതിവിഗതികളുടെയും പ്രതിഫലനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിയമസഭയിൽ രൂക്ഷമായ ആശയ സംവാദങ്ങളും പരസ്പര സംഘർഷത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് അതിലൊരു ആശങ്കയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഓരോരുത്തരുടെയും പ്രതികരണത്തിൻ്റെ രീതികൾ എന്താണെന്ന് അവരവരുടെ ബോധ്യമാണ് യഥാർത്ഥം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഞാനത് എന്താ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞതുപോലെ അതൊന്നും വ്യക്തിപരമായി കാണേണ്ട കാര്യമില്ല. ഇത്തരം വിമർശനങ്ങളെയോ ആക്ഷേപങ്ങളെയോ ഒന്നും വ്യക്തിപരമായി കാണാതിരുന്നാൽ അത് ലാഘവത്തോടെ സമീപിക്കാൻ പറ്റും. അതുകൊണ്ട് അതിലൊരു ആശങ്കയും ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ DYFയുടെ സംസ്ഥാന നേതാവ്, സംസ്ഥാന സെക്രട്ടറി, DYFA അഖിലേന്ത്യാ പ്രസിഡന്റ്, CPM സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ പദവികളെല്ലാം വഹിച്ചു. നിലവിൽ കേരള നിയമസഭാ സ്പീക്കർ. ഈ ഒരു ഔദ്യോഗിക ഈ പാർലമെൻ്ററി പദവിയാണോ അതോ സംഘടനാ തലത്തിലുള്ള പദവിയാണോ താങ്കളെ കൂടുതൽ ഉത്തരവാദിത്തം കൂട്ടുന്നത്? രണ്ട് ആസ്പെക്റ്റാണ്. സംഘടനാ ചുമതലകൾ വഹിക്കുമ്പോൾ ഒരു സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, ആ സംഘടന പുറത്ത് എക്സിബിറ്റ് ചെയ്യുന്ന മുഖമായി നിൽക്കൽ, ആ സംഘടനയെ കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടുന്ന ഇടപെടലുകൾ, നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് ആ സംഘടനയ്ക്ക് ഉണ്ടാക്കാവുന്ന ശേഷി വളർച്ച, ഇതൊക്കെയാണ് അതിൻ്റെ അജണ്ടയായിട്ട് വരുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലും എങ്ങനെയാണ് ഒരു പുതിയ സെക്ഷനിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ശ്രദ്ധ. നല്ലൊരു സംഘടന ഉണ്ട്, അതിങ്ങനെ കൊണ്ടുനടക്കാന്നുള്ളതല്ല, പുതിയ പുതിയ മേഖലകളിലേക്ക് എങ്ങനെ പോകാൻ പറ്റും. അതിന് യൂത്ത് ബ്രിഗേഡിൻ്റെ ശ്രമം എന്ന് ആരംഭിച്ചു, ആസാദി ബജാവോ ജാഥകളുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അൺഎംപ്ലോയ്മെൻറ്റിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. തൊഴിൽ ഉണ്ട്, പക്ഷേ തൊഴിലില്ല, തൊഴിലിൻ്റെ സുരക്ഷിതത്വമില്ല, നിത്യക്കൂലി. അങ്ങനെ തൊഴിൽ ശക്തിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണത്തിനാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ പ്രശ്നത്തിലേക്ക് യുവജന സംഘടന എന്ന നിലയിൽ ഇടപെടുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും, അന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ടാർഗറ്റുകൾ വേറെയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയെ സംവാദാത്മകമാക്കി മാറ്റുക, എല്ലാവരുടെയും ശബ്ദം വന്നു എന്ന് ഉറപ്പുവരുത്തുക. അത് എന്നിൽ ഏൽപ്പിച്ച, എന്നിലൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏൽപ്പിച്ചൊരു ഒരു ചുമതല എന്നുള്ള നിലയിൽ അത് ഭംഗിയെ നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ക്രിസ്തുമതത്തിൽ പറയും, എങ്ങനെയാണ് ദൈവത്തിലേക്ക് എത്തുക? അതിൽ മൂന്നാല് കാര്യങ്ങൾ പറയുന്നത്. അതിലൊന്ന് കർമ്മഗതി കൊണ്ട് നടക്കുക, നിങ്ങളെ ഏൽപ്പിക്കുന്ന കർമ്മം നിങ്ങൾ ഭംഗിയെ നിർവഹിക്കുക, അത് ദൈവത്തിലെത്തിക്കാനുള്ള മാർഗമാണ് എന്ന് ക്രിസ്തുമതം പറയുന്ന പോലെ നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ ഭംഗിയെ ചെയ്യാന്നുള്ളൂ. അതുകൊണ്ട് പണികൾ വ്യത്യസ്തമാകുന്നത്, ജോലികൾ വ്യത്യസ്തമാകുന്നത് ഒരനുഭവമാണ്. അതുകൊണ്ട് ഏത് ജോലിയും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും, ശേഷിയുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ അർത്ഥമില്ല, രണ്ടും രണ്ട് ചുമതലകളാണ്. അത് രണ്ടും രണ്ട് നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിയമസഭാ നടപടികൾ കാര്യക്ഷമമാക്കാൻ ഒട്ടേറെ നിർദ്ദേശങ്ങൾ താങ്കളുടെ മുന്നിലുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രവർത്തന പദ്ധതി ഒരു പ്രായോഗികമാക്കുന്നതിൽ അതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, പ്രായോഗികമാക്കിയല്ലോ. അനന്തമായി നീളുന്ന സഭാ നടപടികളെ ഒരു സമയബന്ധിതമാക്കി. 1930കളിലുണ്ടായിരുന്ന വെല്ലിംഗ്ടണിൻ്റെ കാലത്തുണ്ടായിരുന്ന നടന്ന നിയമസഭയിലെ ബെല്ല്, ചർച്ചയ്ക്ക് സമയം തീരുമ്പോൾ ബെല്ലടിക്കൽ, അത് നമ്മൾ കൊണ്ടുവന്നു. അത് അംഗീകരിച്ചല്ലോ, അനന്തമായിട്ട് നീളാൻ പറ്റില്ല എന്നുള്ള ബ്രീഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു സമീപനം നമ്മൾ സ്വീകരിച്ചു, അത് അംഗീകരിക്കപ്പെട്ടു. നിയമസഭാ സമിതികൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു, അത് ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ലോകത്തിലാദ്യമായിട്ട് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്നൊരു സങ്കല്പം ഉന്നയിച്ചു. ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി അല്ല, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഉത്സവമല്ല, ജനാധിപത്യത്തിൻ്റെ മുകളിലുള്ള ഉത്സവം, ജനാധിപത്യം എത്രത്തോളം വികസിക്കാമെന്നതിനെക്കുറിച്ചൊരു സങ്കല്പം. നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു ലക്ഷ്യം?
ഉണ്ടായതിന് ശേഷം എന്താണ് അനുഭവം തുടങ്ങിയത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ ആരംഭിച്ചു. ഭരണഘടനയെ സംബന്ധിച്ചും നിയമ നിർമ്മാണ സഭയെ സംബന്ധിച്ചുമുള്ള അവബോധം വർദ്ധിപ്പിക്കാനുള്ള ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ പരിപാടി തുടങ്ങി. ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ നിയമസഭ സാമാജികർക്ക് മാത്രമാണ് അതിൽ ചുമതലയുള്ളത് എന്നുള്ള ഒരവസ്ഥ മാറ്റിയിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് പോലും അതിൽ ഇടപെടാനുള്ള ഒരു അവസരം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു നിയമം പൈലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്, അതിൻ്റെ മുകളിൽ ഒരു ഭേദഗതി വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റും. ഒരു എം എൽ എ കണ്ട കാര്യം, കഴിഞ്ഞ കാലം വരെ എം എൽ എ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് അമെൻമെൻറ്റ് കൊടുക്കാം, അത് സ്പീക്കർ ഓഫീസ് സമാഹരിച്ച് മന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രയോഗവൽക്കരിച്ചു. ആ പ്രായോഗികത സഭയെ ലൈവാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അതിന് അംഗീകാരം കിട്ടി. ഇപ്പോൾ ഒരു ദേശീയ അംഗീകാരം ഒന്ന് കിട്ടി, ഒരു അംഗീകാരം പോകുമ്പാന്തി വരാൻ പോകും. ഇപ്പോൾ നിയമസഭാ നടപടികൾ, നിയമസഭ പേപ്പർരഹിത നിയമസഭ എന്നുള്ള ഡിജിറ്റലൈസ് ചെയ്യുന്നൊരു രൂപത്തിലേക്ക് അത് എത്രത്തോളം ആയി അതിൻ്റെ കാര്യങ്ങൾ? 40 കോടി തൊട്ട് 50 കോടി വരെ ഒരു വർഷം അച്ചടിക്ക് വേണ്ടി അവിടെ ചിലവഴിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം ഡിജിറ്റൽ ലോകത്തേക്ക് പോവാണ്. ഡിജിറ്റൽ ലോകത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നുള്ളത് രണ്ടഭിപ്രായമുണ്ട്. ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ഒരു പ്രശ്നമാണ്, അതിൽ അഭിരമിച്ചുകൊണ്ട് അതിൻ്റെ വിധേയപ്പെട്ട് പോവുക എന്നുള്ളത് അപകടകരമായ ഒരവസ്ഥയ്ക്ക് പോകും. എന്നാൽ അതിനെ തിരസ്കരിക്കാനും പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ വേൾഡിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നൊരു രീതി സ്വീകരിച്ചാൽ നമ്മളൊരു പ്രാകൃത അവസ്ഥയിലേക്ക് പോകും. ഡിജിറ്റൽ ലോകത്തേക്ക് എടുത്തു ചാടിയാൽ അത് മാത്രം പറ്റില്ല. എന്നാൽ ഇതിൻ്റെ രണ്ടിനിടയിൽ നിന്നുകൊണ്ട് പേപ്പറുകളില്ലാത്ത എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു നിയമസഭ എന്നുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചു. നമ്മളതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി, അത് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചു, അവരത് അംഗീകരിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇനീഷ്യേറ്റീവ് എടുത്തൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിൻ്റെ ഫണ്ട് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ നിർഭാഗ്യവശാൽ അതിന് മുൻകൈ എടുത്ത ആനന്ദ് മന്ത്രി മരിച്ചുപോയി. അപ്പോൾ ആ മന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുകയാണ് ഫയൽ. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ മന്ത്രി അത് അംഗീകാരം തന്നില്ലെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അത് പ്രായോഗികമാക്കും. ഡിജിറ്റൽ നിയമസഭ യാഥാർത്ഥ്യമാകും. ഇപ്പോൾ എം എൽ എ ആയി രണ്ടാം ടൈമിൽ താങ്കൾ സ്പീക്കറായി. ദൂരെ നിന്ന് ആരാധിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് തലമുതിർന്ന വി എസിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ കെ എം മാണി, ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ താങ്കളെ ബഹുമാനിക്കുന്ന ഒരു രൂപ, സ്വാഭാവികമായും സ്പീക്കർ ബഹുമാനിക്കുന്ന നടപടിക്രമമാണെങ്കിൽ പോലും ഒരു ക്രമേണ ഒരു പുതുമുഖ നിലയിൽ താങ്കൾ അതൊരു എങ്ങനെയാണ് അതിനെ ഒരു സമീപിച്ചത്? അത് ഞാൻ ആദ്യത്തെ സമയത്ത് തന്നെ അതിന് ഉത്തരം കൊടുത്തിരുന്നു. അതൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതൊരു സാധ്യതയാകുന്നത്. പിന്നെ ഞാനെന്നുള്ളൊരു വ്യക്തിപ്രഭാവത്തിന് മുകളിലല്ലല്ലോ സഭ നിയന്ത്രിക്കുന്നത്. അതിനെൻ്റെ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി അല്ല വേണ്ടി വരും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു വിഷയം വരുമ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ്, മുകളിലിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴുള്ള കോമൺ സെൻസ് ഒരു ഘടകമാണ്, എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്, ആ ചട്ടങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ അനിവാര്യമാണ്, കീഴ്വഴക്കങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കണം, അതൊക്കെ വേണ്ടതാണ്. അതൊക്കെ കുറേ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സീനിയേഴ്സായിട്ടുള്ള ആളുകളുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളൊരു ഒരു സഭാകമ്പം കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ രീതികൾ കൊണ്ടല്ല സഭയെ നിയന്ത്രിക്കുന്നത്. സഭയെ നിയന്ത്രിക്കാൻ ആവശ്യമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒരു നടപടിക്രമങ്ങളുടെ കൈപ്പുസ്തകമുണ്ട്. അത് പാലിച്ചാൽ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് സഭ കൊണ്ടുപോകുന്നതിനുള്ള ഉത്തമ ബോധ്യം വന്നാൽ എല്ലാവരും അംഗീകരിക്കും. അത് പൊതുവെ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് സമീപനം സ്വീകരിക്കുന്നത്. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ അവസരം കൊടുക്കുന്നുണ്ട്. ചട്ടങ്ങൾക്ക് വിധേയമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ ബോധ്യമാകുന്ന സാഹചര്യത്തിൽ അത് അംഗീകരിച്ചു പോകും. ഇപ്പോൾ ഈ സ്പീക്കർ പദവി, സ്പീക്കർക്ക് രാഷ്ട്രീയം മുഴുവനായിട്ടും രാഷ്ട്രീയ മുക്തനാവണം എന്നുണ്ടോ? അങ്ങനെ ഭരണഘടനയിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ അതിലുള്ളത് ഇപ്പോൾ നാട്ടിൽ ഉയർന്നു വരുന്ന ദൈനംദിന പ്രശ്നങ്ങളുണ്ടാവും. ആ ദൈനംദിന പ്രശ്നങ്ങളിൽ പബ്ലിക്കിനോട് സംവേദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു പാർട്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് സഭയിൽ വരുമ്പോൾ അതിനെ തടയുകയോ അതിൻ്റെ മറുഭാഗം പറയുകയോ ചെയ്താൽ ഇദ്ദേഹം ഇന്നലെ ഇപ്പോൾ ഇത് ഈ അഭിപ്രായം പറഞ്ഞ ആളല്ലേ എന്നൊരു തോന്നലുണ്ടാവാം. അതുകൊണ്ട് പരസ്യമായ ഇത്തരം ഡിബേറ്റുകളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് സഭ നടത്തിക്കൊണ്ടുവന്നത്. അതൊരു കീഴ്വഴക്കത്തിൻ്റെയും മാന്യതയുടെയും ഭാഗമാണ്. ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനിയിൽ
അല്ലെങ്കിൽ കോഴിക്കോട്ട് ഒരു വലിയ പ്രസംഗം നടത്തിയതിന് ശേഷം പിറ്റേഴ്സിൻ്റെ ആൾ ചെന്നിട്ട് അത് സഭയിൽ വരുമ്പോൾ വേറൊരു നിലപാടെന്തെങ്കിലും പറയേണ്ടി വന്നാൽ നിങ്ങൾ ഇന്നലെ അത് പറഞ്ഞില്ലേ എന്ന് തോന്നലവർക്കുണ്ടാവും. അതുകൊണ്ടൊരു നിയന്ത്രണം പാലിക്കണം. അതിൻ്റെ അർത്ഥം എല്ലാ രാഷ്ട്രീയ ബാന്ധവും ഉപേക്ഷിച്ചിട്ട് ഒരു ഇരുട്ടുമുറി കഴിഞ്ഞു കൂട്ടണം എന്നുള്ളതല്ല. സമൂഹത്തിൽ ഉയർന്നു വരുന്ന ചലനാത്മകമായ കാര്യങ്ങളോട് ജൈവബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നിയമസഭയുടെ അധ്യക്ഷൻ. നിയമസഭ ഒരു മരണമടഞ്ഞ മൃതമായൊരു സംഗതിയല്ല, അത് ലൈവാണ്. അതിൻ്റെ അധ്യക്ഷന് ഒരു അഭിപ്രായം ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. അതുകൊണ്ട് നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അഭിപ്രായം ഉണ്ടാവണം. ഇപ്പോൾ ശബരിമലയുടെ പ്രശ്നം വന്നു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശബരിമല ഒരു പ്രശ്നം സഭയിൽ വന്നു കഴിഞ്ഞ ദിവസം, ഞാൻ പറഞ്ഞു ഒരു 26 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. ശബരിമല ഒരു പ്രശ്നമാണ്, പക്ഷേ ശബരിമല മാത്രമല്ല പ്രശ്നം, വേറെ ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കാണിക്കേണ്ടത് ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും ഒരു ലൈസണായിട്ടും എല്ലാ അംഗങ്ങളുടെയും അവകാശം സംരക്ഷിക്കാനായിട്ടും നിലപാടെടുക്കാൻ. എല്ലാവർക്കും അറിയാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ, എല്ലാവർക്കും അറിയാം, അതിലൊന്നും ഒളിച്ചു വെച്ചൊരു കാര്യമില്ല. ശ്രീ വർക്കല രാധാകൃഷ്ണൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഞാനിങ്ങനെ നിഷ്പക്ഷമാണെന്ന് പറയേണ്ടത്, ഞാൻ ഒരു കാര്യം ചെയ്യും, അടുത്ത ഇലക്ഷൻ നിങ്ങൾ എനിക്ക് സീറ്റ് തരുമോ, ചോദിച്ചു, അടുത്ത ഇലക്ഷൻ നിങ്ങൾ സീറ്റ് തരുമോ എന്ന് പ്രതിപക്ഷത്തോട് അദ്ദേഹം ഓപ്പണായിട്ട് ചോദിക്കണ്ടേ. അതെ അതെ അതെ. അപ്പോൾ പരിധി വിട്ട കാപട്യം കൊണ്ട് കാര്യമില്ല. പക്ഷേ നമ്മളൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നമുക്ക് സൂക്ഷിക്കാവുന്ന, കാരണം പ്രസ്ഥാനം ഈ പണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ പക്ഷപാതപരമായിട്ടല്ലാതെ ഈ സഭ കൊണ്ടു നടക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതാണ് പ്രസ്ഥാനം തന്ന പണി, അതാണ് പ്രസ്ഥാനത്തിനോട് ചെയ്യേണ്ട നീതി. ഓരോരുത്തരുടെയും പൊതുപ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ രീതികൾ അവരവരെ ഏൽപ്പിച്ച ചുമതലകളുമായി ബന്ധപ്പെട്ടാണ്. ഒരു അധ്യാപകൻ തൻ്റെ മുന്നിലെത്തുന്ന വിദ്യാർത്ഥികളെ നല്ല നിലയിൽ വിദ്യാഭ്യാസം നൽകി അവരെ രൂപപ്പെടുത്തുക എന്നുള്ള അധ്യാപകൻ്റെ ജോലി, ചുമട്ടുതൊഴിലാളിയുടെ ജോലി വേറെയാണ്. അപ്പോൾ ആ ജോലികളുടെ വ്യത്യാസത്തിനനുസരിച്ച് വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ തീഷ്ണ യുവതയുടെ പ്രതീകമായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നു രണ്ടാം ടൈമിൽ. കുറച്ച് വഴുകി നേരത്തെയായി സ്ഥാനം, കുറച്ചും കൂടി ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാമായിരുന്നു. ഈ സ്പീക്കർ സ്ഥാനം നേരത്തെ കിട്ടി എന്നൊരു തോന്നൽ. അല്ല, അതില്ല, സാധാരണ വെറ്ററൻസ് ആണ് ഇതൊക്കെ ആവാറുള്ളത് എന്നുള്ളൊരു ശരിയാണ്. പക്ഷേ അതൊരു ഇതുമൊരു ചാലഞ്ചാണ്. പിന്നെ തീക്ഷണത എന്ന് പറയുന്നത് ചിന്തകളിലാണ് വേണ്ടത്, ബോധ്യങ്ങളിലാണ്. അത് ഏത് സ്ഥാനത്തിരുന്നാലും നമുക്ക് തുടരാൻ പറ്റും. അതിപ്പം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ആൾക്ക് തീക്ഷണത ഉണ്ടാവും, തൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളോട് എങ്ങനെ സംവദിക്കണം എന്നുള്ളത്. അതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് ഒരു യൗവനകാലത്ത് തന്നെ ഇത്ര ഒരു ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരനുഭവമാണ്. അതിന് ഇദ്ദേഹത്തെ പറ്റുമെന്ന് പാർട്ടിക്ക് തോന്നിയത്, പ്രസ്ഥാനത്തിന് തോന്നിയത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ കാർത്തികേയനെല്ലാം സ്പീക്കറായിരുന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയാവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന സംഭവം ഒരു വിഷയം. പാർട്ടി ഒരു നാളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ, മറിച്ചൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് അല്ല, അതേ ഒരു ഒരു സങ്കല്പത്തിലൊരു ചോദ്യമല്ലേ. അങ്ങനെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലയും നിർവഹിച്ചു. ഞാൻ യൂണിറ്റ് സെക്രട്ടറിയാണ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ ഒരുപക്ഷെ DYFIയുടെ എല്ലാ ഘടകത്തിനെയും സെക്രട്ടറിയായിട്ട് വന്ന ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏത് ചുമതല ഏൽപ്പിക്കണമെന്നുള്ളത് അപ്പോൾ വന്നാൽ അപ്പോൾ നോക്കാം, അത്രയേ ഉള്ളൂ. അതിപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇത് ഏതെങ്കിലും ഒന്ന് കൂടുതൽ മെച്ചപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായിരുന്നു നല്ലത്, ഇതായിരുന്നു നല്ലത് എന്നല്ല, നമ്മളെ ഏൽപ്പിക്കുന്ന പണി അതിപ്പം അത് നമ്മൾ ഭംഗിയെ നിർവഹിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഈ നിയമസഭാ നടപടികൾ തത്സമയം നമ്മൾ പ്രേക്ഷകർക്ക് കാണാവുന്ന അല്ലെങ്കിൽ സംവിധാനം, അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? നിയമസഭാ നടപടികളിപ്പോൾ വെബ് ടെലികാസ്റ്റിംഗ് വഴി ലഭ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. തത്സമയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്താൽ, ഇന്നത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും നിരുത്തരവാദപരമായ രീതികൾ വരാറുണ്ട്. എന്താണ് സഭയിൽ നിന്ന് പുറത്തേക്ക് വമിപ്പിക്കേണ്ടതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളുണ്ടാവും, തെറ്റായ വാക്കുകളുണ്ടാവും, തെറ്റായ പ്രയോഗങ്ങൾ വരാം. ഇത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധത്തിൽ കുറവ് വരാനിടയുണ്ട്. അതുകൊണ്ട് ചോദ്യോത്തരവേള കഴിഞ്ഞുള്ള സംഗതികൾ വെബ്കാസ്റ്റിങ്ങിലൂടെ കിട്ടുമെങ്കിലും ഒരു ചെറിയ നിയന്ത്രണത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഒന്നും തടസ്സപ്പെടുന്നില്ല, എല്ലാം കിട്ടുന്നത്. അതാണല്ലോ രാത്രി മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടും ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളൊരു ഡിബേറ്റിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് അതൊരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഈ മാധ്യമങ്ങളുടെ കോടതി വിലക്ക് അല്ല കാര്യങ്ങളെല്ലാം കുറേ കാലങ്ങളെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അത്
നീക്കാൻ അതിനുള്ളിൽ ഇടപെടാൻ സ്പീക്കറിന് താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചിരുന്നു. ഞാനാണ് അതിൽ ഏറ്റവും ആദ്യമായിട്ട് പരസ്യമായ അഭിപ്രായം പറഞ്ഞത്. ഞാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സംസാരിച്ചിരുന്നു. അത് ഏറെക്കുറെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ അഭിഭാഷകർ കാണിക്കുന്ന പരിധി വിട്ട താല്പര്യം പോലെ തന്നെ മാധ്യമങ്ങൾ കുറച്ചുകൂടി വാർത്തകളോടും തങ്ങൾ എടുക്കുന്ന നിലപാടുകളോടും ഒരു എന്താ ഞാൻ പറയുക, ഒരു ഉത്തരവാദിത്തം കാണിക്കണം. വാർത്തകൾ ചടയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന രീതിയുണ്ടാവരുത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ശ്രീ കെ എം ഷാജി നിയമസഭാംഗത്തിൽ നിന്ന് റദ്ദാക്കി, കോടതിയാണ്. കോടതി അദ്ദേഹത്തിന് അപ്പീൽ പോകാൻ 15 ദിവസം സമയം കൊടുത്തു. ഈ വിവരം കേരള ഹൈക്കോടതി നമ്മളെ അറിയിച്ചു. അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരിക്കുന്നു. 15 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അപ്പീൽ പോയിട്ട് തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. ഈ 15 ദിവസം കൊണ്ട് നമുക്കൊരു അറിയിപ്പോടെ കിട്ടിയില്ല. അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ ഈ സെക്ഷനിൽ 197 വകുപ്പ് പറഞ്ഞിരിക്കുന്നത് വിത്ത് എഫക്ട്, അത് അപ്പം തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും വേഗം ഈ വിവരം അറിയിക്കണം എന്നതാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. സുപ്രീം കോടതി അത് ആദ്യത്തെ, അതിനു മുമ്പ് തമ്പാനൂർ രവിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവിടെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. വാക്കാൽ പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ജഡ്ജ്മെൻ്റായിട്ട് കണക്കാക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയൊരു വിവരമില്ല, ഒരറിയിപ്പില്ല, സ്പീക്കർക്കില്ല, നിയമസഭാ സെക്രട്ടറിയിനില്ല. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാണോ അദ്ദേഹത്തിന് കിട്ടുന്നത് അന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാം. ഇന്നത്തെ സ്ഥിതിയിൽ പറ്റില്ല. ഞാനിത് പറഞ്ഞ് എന്നോട് ഫോണിൽ വിളിച്ചു ചോദിക്കണം മാധ്യമപ്രവർത്തകൻ. ഈ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് സ്ക്രോളിംഗ് പോകുന്നത് ശ്രീ കെ എം ഷാജിയെ സഭയിൽ കയറ്റില്ല. ഈ വാക്ക് പോയിട്ട് ഷാജി ചോദിക്കുന്നത് നിങ്ങളെ സഭയിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറയുന്ന സ്പീക്കർ അനവസരത്തിൽ, അതായത് ഒരു വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് രണ്ടാളുകൾ തമ്മിലുള്ള ഒരു സംഘർഷമാക്കി മാറ്റുന്നതിൻ്റെ പ്രത്യക്ഷത. ഞാൻ പിറ്റേസം പത്രമേളം ചോദിച്ചു, നിങ്ങൾ ഇരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ സഭയിൽ കയറ്റില്ല എന്ന് പറയുന്നൊരു പെപ്പിംഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങളിൽ, അതായത് വാർത്ത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏത് നിലയിലും വളച്ചൊടിക്കുന്ന രീതി സ്വീകരിക്കുമ്പോൾ അതിന് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരണം വന്നേക്കാം. അപ്പോൾ ആ ഉത്തരവാദിത്വം അഭിഭാഷകർ കാണിക്കുന്ന പോലെ തന്നെ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകരും കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ചില, കെ എം മാണി ധനമന്ത്രിയായിരുന്ന കാലത്തുണ്ടായ ചില ദൗർഭാഗ്യപരമായ സംഭവങ്ങൾ, അതിൽ അറിഞ്ഞോ അറിയാതെയോ താങ്കൾ അതിലൊരു ഭാഗവാക്കായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്പീക്കർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ താങ്കളെ വേട്ടയാടും? നിങ്ങൾ ഈ ചോദ്യം എന്താ ആദ്യം ചോദിക്കാത്തത്? ഞാൻ കരുതുന്നത് ഈ കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് എല്ലാ ഇൻ്റർവ്യൂകളും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടത് ഒരു വിഷയത്തിൽ ഒരാളുടെ പ്രതികരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ആ വിഷയവുമായിട്ട് അപ്പോൾ ബന്ധപ്പെട്ടേ പറയാൻ പറ്റും. അതിന് ആ കാലത്ത് നിന്നിട്ട് അടക്കാൻ പറ്റും. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ മുഖത്തേക്ക് ഒരാൾ കാർക്കിച്ച് കൂപ്പിയത് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അന്ന് ചെയ്തില്ല, നീ ഒരാളെ അപ്പോൾ തിരിച്ചടിച്ചില്ലെന്ന് വെച്ചാൽ അന്നടിച്ചു. അങ്ങനെ എൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പ്രതികരിച്ചു. അതെല്ലാ കാലത്തും നീ മുഖത്തടിക്കുന്നവനല്ലേ എന്ന് ചോദിച്ചാൽ പറ്റുമോ? അങ്ങനെയല്ല അത് കാണേണ്ടത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അവിടെ നിയമസഭയിൽ ഇത്രയും നിയമസഭാ അംഗങ്ങൾ സാധാരണഗതിയിൽ സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയാൽ പിന്നെ സഭ നടക്കാറില്ല, അപ്പം നിർത്തി. അത്രയും അംഗങ്ങൾ പ്രതിഷേധത്തോടു കൂടി അവിടെ കൂടി നിൽക്കുമ്പോഴും ആകാശത്തുനിന്ന് പറഞ്ഞെത്തുന്നത് പോലെ അധ്യക്ഷൻ വന്നിട്ട് തലങ്ങനെ കാണിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പണി തിരിച്ചു വയ്ക്കാം. അത് നിർത്തിവെച്ചൊരു ചർച്ചയ്ക്ക് ശ്രമിച്ചോ എന്ന് ചോദിക്കാം. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ചോദിക്കാം. ആ അവതിൽ രണ്ട് വശമുണ്ട്. ഈ രണ്ട് വശങ്ങളും കാണാതെ അത് എന്തായാലും അതൊരു ശീലമാക്കുന്നത് ശരിയല്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ സംഭവിച്ചു പോയ ഒരു പ്രതികരണമാണത്. ആ പ്രതികരണം എല്ലാ കാലത്തും ഇങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിൻ്റെ രീതിയല്ല. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതുള്ളൂ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ മണ്ഡലം, ഈ പൊന്നാനി, താങ്കളുടെ മണ്ഡലമായ പൊന്നാനി ചരിത്രപരമായി ഉള്ള പ്രാധാന്യമുള്ള ചരിത്ര നഗരമാണ്, തുറമുഖ നഗരമാണ്, സാംസ്കാരികമായ എല്ലാം മയമയുള്ളൊരു നഗരമാണ്. അപ്പോൾ ഈ ഒരു മണ്ഡലത്തിൻ്റെ, പ്രത്യേകിച്ച് തുറമുഖ നഗരത്തിൻ്റെ വികസനത്തിന് ഈ കഴിഞ്ഞ രണ്ട് ടേമിൽ
എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു? ഇനി എന്തെല്ലാമാണ് താങ്കളുടെ ഭാവി പദ്ധതികൾ? ഞാൻ സ്വീകരിച്ചൊരു മാർഗം, ഒന്ന് ധൃതി പിടിക്കാതിരിക്കുക, രണ്ട് വികസനത്തിനൊരു സമഗ്രത കൊണ്ടുവരിക. പൊന്നാനിയുടെ ഒരു പ്രത്യേകത, നിളാനദി അറബിക്കടലിൽ ഒഴുകിച്ചേരുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ നിള വിവിധ സംസ്കാരങ്ങളുടെയും വിവിധ തരത്തിലുള്ള സാമൂഹ്യാവസ്ഥകളുടെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഒരു കലർപ്പാണ്. അതുതന്നെയാണ് പൊന്നാനി. ഇവിടെ ഒരു ഭാഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധമായ മലബാറിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന പള്ളി, മറുഭാഗത്ത് തൃക്കാവൂർ ക്ഷേത്രം, സാമൂതിരിയെ കാണാൻ വേണ്ടി വാസ്കോഡ് ഗാമ വന്ന സ്ഥലം, അപ്പുറത്ത് ഇടശ്ശേരി മുറൂബും ഉൾപ്പെടുന്ന പൊന്നാനിയിലെ സാഹിത്യ കളരി, മോത്തിലാൽ കണ്ടിരുന്ന് എഴുതിയിരുന്ന സാഹിത്യത്തിൻ്റെ കേന്ദ്രം, കൂടല്ലൂരിലെ MT, ഇവിടെ മാധവിക്കുട്ടി, അക്കിത്തം, ആർട്ടിസ്റ്റ് നമ്പൂതിരി, KCS പണിക്കർ, TK 15 തുടങ്ങിയ പ്രഗത്ഭമതികളായുള്ള പ്രതിഭാശാലികൾ. ഇപ്പോൾ കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന കണ്ടുപിടുത്തമായ കാൽക്കുലസ് മാധവൻ പൊന്നാനിക്കാരൻ കണ്ടുപിടിച്ചിട്ടാണ് യൂറോപ്പിലേക്ക് പോയത്. അപ്പോൾ കല, സാഹിത്യം, സംഗീതം, ഖവാലി മ്യൂസിക്, ഇന്ത്യയിലെ സൂഫി സംഗീതത്തിൻ്റെ 3 മേഖലകളിലും ഏറ്റവും സമ്പന്നമാണ് അവിടെ. സംഗീതം, സാഹിത്യം, തുറമുഖം, മത്സ്യബന്ധനം, ചരക്ക്, ഇസ്ലാം, നവോത്ഥാനം, തൊഴിലാളി വർഗം, ഇമ്പിച്ചുവാവ, കേ ദാമോദരൻ, M. ഗോവിന്ദൻ. അപ്പോൾ ഒരു കലർപ്പിൻ്റെ ഉത്സവമാണ് പൊന്നാനി. കോൾപ്പാടങ്ങൾ, പൊന്നാനിയിൽ കോൾപ്പാടങ്ങളുണ്ടെന്ന് ഇസ്മക്ക് സിനിമ കണ്ടിട്ട് പല ആളുകൾ മനസ്സിലാക്കിയത്. അപ്പോൾ 4000 ഹെക്ടറിലാണ് കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ നെൽകൃഷി ഇവിടെ അധികം ഉണ്ടായത്. കോൾപ്പാടങ്ങളിൽ നമ്മൾ നടത്തിയ ഇടപെടലാണ്. അപ്പോൾ ഈ മേഖലകളെല്ലാം, ടൂറിസം, ഇതിനെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചത്. തുറമുഖ നഗരം എന്നുള്ള നിലയ്ക്ക് പൊന്നാനിയെ വികസിപ്പിക്കാൻ വേണ്ടി ഒരു തുറമുഖത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തി, പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. ഒരു സ്വകാര്യ തുറമുഖമാണ്. പക്ഷേ മറ്റേ ടൂറിസം മേഖലയിലെ, കാർഷിക മേഖലയിലെ, വിദ്യാഭ്യാസ മേഖലയിലെ, സാംസ്കാരിക മേഖലയിലെ ഒക്കെ ഇടപെടൽ നടത്തി. ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ വേണ്ടി 450 ചെറിയ റോഡുകൾ ചെയ്തു. 95% റോഡുകളും ഈ January 31 കൂടി ഇവിടെ റബ്ബറൈസ് ചെയ്തിരിക്കാൻ പോകണം. നിളാനദിയുടെ തീരത്തുള്ള സാംസ്കാരിക ഭൂമികയെ പരിചയപ്പെടുന്ന നിള ഹെറിറ്റേജ് മ്യൂസിയം കേരളത്തിൽ ഏറ്റവും സമ്പന്നമായൊരു സ്ഥാപനമായി മാറാൻ പോവാണ്. അങ്ങനെ എല്ലാ മേഖലയും തൊട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മ്യൂസിക് ക്ലബ്ബുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയായിട്ട് വരാൻ പോകുന്നു. അപ്പോൾ വികസനത്തിൻ്റെ ഒരു തലമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിലല്ല, അത് സമഗ്രമാണ് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ലക്ഷ്യം അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കുകൾക്കിടയിലും ഇത്രയും നേരം പ്രേക്ഷകരുമായി താങ്കളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിലുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും.